ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൺടാനൊക്കെ, അതായത് കരുവാളിപ്പൊക്കെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കും ആയിട്ടാണ്. ഈ ഒരു ഫേസ് പാക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു കരുവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല പോലെ നിറം വയ്ക്കുന്നതാണ്, സ്കിന്നിന് നല്ല തിളക്കം കിട്ടുന്നതാണ്. ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കും കൂടെയാണ്. നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലമാവിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയുടെ ഒരു ജ്യൂസാണ്. അതിനുവേണ്ടി നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി എടുക്കുക. കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. സൺടാൻ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലതാണ് തക്കാളിയും കടലമാവും. തൈരും അങ്ങനെ തന്നെയാണ്. തൈര് മാത്രമായിട്ട് യൂസ് ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. തക്കാളിയിൽ വൈറ്റമിൻ സി ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ അത് നിറം വയ്ക്കാനും കൂടെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് തക്കാളി അലർജി ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ചിലരിൽ ഇത് ചൊറിച്ചിൽ പോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫേസ് പാക്ക് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. അതിനുശേഷം കുറേശ്ശേ ആയിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കൈ കഴുകി വന്നിരിക്കുകയാണ്. ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഒറ്റ യൂസ് തന്നെ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.